മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തനങ്ങളുടെ സംഘടനയായ FFK അടി തുടങ്ങി. ഇപ്പോഴതാ വോയിസ് ക്ലിപ്സിലൂടെയൊക്കെ അവിടുത്തെ ഭാരവാഹികളും മറ്റും തങ്ങളുടെ എതിർപ്പ് അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എതിർപ്പ് മറ്റൊന്നുമല്ല, FFKയുടെ ഭാരവാഹിയായ ബി ഉണ്ണികൃഷ്ണന്റെ നിലപാടുകളോടാണ് ഇപ്പോൾ ഇവർക്കെല്ലാം എതിർപ്പ്. ആ ഉണ്ണികൃഷ്ണനെതിരെയുള്ള വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകരുടെയും മറ്റും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് അഷ്റഫ് പീരുമേട് എന്ന എക്സിക്യൂട്ടീവ് മെമ്പറുടേതായ ഒരു ശബ്ദശകലമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കൊരാള് അദ്ദേഹമാണ് മലയാള സിനിമയുടെ എല്ലാം എല്ലാം എന്ന് സ്വയം അദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ സാധാരണക്കാരൻ്റെ അവസ്ഥകളോ ചിന്തിക്കാതെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി മലയാള സിനിമയിൽ നിന്നും അദ്ദേഹം ആയിരക്കണക്കിന് വണ്ടികൾ വിട്ടുകൊടുക്കാം, ഇല്ലേ സകലമാന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത്? ജനാധിപത്യ രാജ്യമാണോ ഏകാധിപത്യ രാജ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ അവരുടെയൊക്കെ സംഘടന പ്രഖ്യാപിച്ചാൽ അതിന് അർത്ഥമുണ്ട്. എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ്റെയും അതേപോലെ ഈ സംസ്ഥാനത്തെ എല്ലാ സിനിമാ തിയേറ്ററുകളുടെയും അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് ബി ഉണ്ണികൃഷ്ണനും ചില തൽപര കക്ഷികളും കേരളം എമ്പാടും തിയേറ്ററുകൾ ആരുടെയൊക്കെയോ പേരിൽ പണിത് കൂട്ടുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മുണ്ടക്കേത്ത് 3-4 തിയേറ്ററുകൾ ഇതിനു മുമ്പുണ്ടായിരുന്നതാണ്. ബി ഉണ്ണികൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ബിനാമിയും ചേർന്ന് അവിടെ ഒരു തിയേറ്റർ സമുച്ചയം പണിതുകൊടുത്തതിനു കൂടി ഈ 3-4 തിയേറ്ററുകളും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെയും വയറ്റത്തടിച്ചു. ഞാനിന്ന് വൈകുന്നേരത്തെ മുഖ്യമന്ത്രിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വാചകം പറയുകയുണ്ടായി. സിനിമയിൽ ഏറ്റവും വലിയ സംഘടൻ്റെ നേതാവായ ഉണ്ണികൃഷ്ണൻ കുറേ സിനിമ നടക്കാത്തതുകൊണ്ട് കണ്ടമാനം വണ്ടികൾ ഫ്രീ ഉണ്ട്, ആ വണ്ടികൾ ഗവൺമെൻറ്റിന് ആവശ്യത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പം സംശയം, മലയാള ഇൻഡസ്ട്രിയിലെ പ്രഗത്ഭ സംഘടന എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് ചേംബർ, മലയാള ഇൻഡസ്ട്രിയിലെ പൈസ മുടക്കുന്ന എല്ലാ സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്നതും ചേംബർ, രണ്ടാമത് പ്രൊഡ്യൂസ് അസോസിയേഷൻ പൈസ മുടക്കുന്ന ആൾ. ഈ FFK എങ്ങനെ പ്രഗത്ഭ സംഘടനയായെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് ഈ FFK എവിടെയാണ് സ്വന്തമായിട്ട് വണ്ടിയുള്ളത്? അങ്ങനെ ഇത്രയധികം വണ്ടി ഉണ്ടെങ്കിൽ ദിവസം കൂലിക്കാരെ കൊണ്ട് അതിൻ്റെ വരുമാനം കൊണ്ട് കൊടുക്കാമല്ലോ. ഇപ്പോൾ മോഹൻലാൽ സംഭാവന കൊടുത്ത്, മഞ്ജു വാര്യർ സംഭാവന കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട FFK ഭാരവാഹിയോട് ഒരു അപേക്ഷയാണ്. കേരളത്തിൻ്റെ സിനിമാ വ്യവസായത്തിൻ്റെ നിങ്ങൾ പറയുന്ന 5000 തൊഴിലാളികളുള്ള നിങ്ങളെ കീഴിലുണ്ടെന്നത് സത്യം തന്നെയാണ്, അത് എനിക്കും അറിയാം. പക്ഷെ അടുത്തടുത്തിൽ സിനിമ കഴിഞ്ഞ് അവസാനത്തെ അടിത്തട്ടെത്തുന്ന 1000 റെപ്രസെൻറ്റീവുമാർ തൊഴിലില്ലാതെ കഴിഞ്ഞ 1 മാസത്തിലധികമായിട്ട് പഷ്ടിന് കിടക്കുകയാണ്. അത് യഥാർത്ഥമാണ്. അപ്പം നാം FFKയോട്, FFKയുടെ നേതാവിനോട് റിക്വസ്റ്റാണ്, ഈ സംഭാവന കിട്ടുന്ന സമയത്ത് ഈ 1000 റെപ്രസെൻറ്റീവുമാർക്ക് എന്തെങ്കിലും ഒരു അവരെ കുടുംബം കൊണ്ട് കഴിയാമുള്ള ദയയും കൂടി അങ്ങനെ കാണിക്കണം. ഞാൻ നാളെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ നിന്ന് ലീസ്റ്റ് എടുത്തിട്ട് താങ്കൾക്ക് അയക്കുന്നതാണ്. പ്രിയപ്പെട്ട വിനയ സാർ, ഈ സംഘടനയുടെ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്നപ്പോൾ മലയാള സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കുവാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കുവാനും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. വളരെയേറെ വേദനയുണ്ട്. കേരളത്തിലെ മലയാള സിനിമാ അംഗങ്ങളെ എല്ലാവരെയും പണയം വെച്ചുകൊണ്ട് വിറ്റുകൊണ്ട് ഒരു ഏകാധിപതി ചക്രവർത്തിയെ പോലെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഈ പ്രയാണം ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം ഭയമാണ്, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുവോ, അദ്ദേഹം സ്വാർത്ഥനെന്ന നിലയ്ക്ക് അവരുടെ പേരിൽ നടപടിയെടുത്താൽ തൊഴിൽ നഷ്ടപ്പെടുവോ, നാളെ എങ്ങനെ ജീവിക്കും? ഇത്തരം പ്രവണതകൾക്കെതിരെ സംഘടിതമാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് CPM അനുഭാവിയാണ്, വിശ്വാസിയാണ്. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ ചിന്തിക്കണം, ഈ സംഘടനയിൽ CPMകാരല്ല എല്ലാവരും, പല പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുണ്ട്. ഇതെല്ലാവർക്കും കൂടി ഇദ്ദേഹം കാരണവരായി നിന്നുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുക, അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ നിന്നും പ്രത്യേക ശ്രദ്ധ ഉണ്ടാക്കുക, സർക്കാർ തലത്തിലും അതുപോലെ തന്നെ മറ്റ് മേഖലയിലേക്കും ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ജൈത്രയാത്ര നടത്താനുള്ള പാത വെട്ടിത്തെളിക്കുകയാണ്. മലയാള സിനിമയെ ഒന്നടങ്കം വിറ്റുകൊണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാം എല്ലാമാണ് എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ചോദിക്കുന്നവരുടെ പേരിൽ നടപടിയെടുത്തവരെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ശരിയായ ഒരു രീതിയോ പോക്കോ അല്ലത്. കാരണം ഇത് കേരളം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിൻ്റേതായ ആ ഒരു വിദ്യാ സംസ്കാര സമ്പന്നമായ നാടാകുമ്പോൾ മറ്റുള്ളവരെയും കൂടെ മാനിച്ച് ചോദിക്കാനും പറയാനും ആളുണ്ടാകും എന്നുള്ള രീതിയിൽ പോകുന്നത് നന്നായിരിക്കും. മലയാളക്കരയെ, ഇന്ത്യൻ കരയെയും സ്നേഹിക്കുകയും സഹകരിക്കേണ്ടതും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും ഈ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യതയാണ്. പക്ഷേ പച്ച നുണയുടെ പൊറോട്ട നാടകം ചവിട്ടിക്കൊണ്ട് എല്ലാമെല്ലാം ഞാനാണ്, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളും
ശ്രദ്ധിക്കേണ്ട ഗൗരവകരമായ ഒരു അവസ്ഥയാണ്. കരുണീയമായ മനുഷ്യത്വത്തോടു കൂടിയുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അതിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊക്കെ ഒരു മാനമുണ്ട്, മാന്യതയുണ്ട്. ഫെഫ്ക രൂപപ്പെട്ടത് മുതൽ തന്നെ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നിരുന്നു. ഇടയ്ക്ക് വെച്ച് വിനയനെയൊക്കെ പുറത്താക്കി, ഡയറക്ടർ വിനയനെ പുറത്താക്കി, ഇവർ പുതിയ സംഘടനയുണ്ടാക്കി, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവർ തമ്മിലുള്ള ശീതസമരം സജീവമാണ്. മലയാള സിനിമ രണ്ടോ മൂന്നോ ചേരിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോഴാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനെതിരെ പരസ്യമായ നിലപാടുമായി ഈ അഷ്റഫ് പീരുമേട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കൊറോണ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, ഒന്നാമത് ഇൻഡസ്ട്രി തന്നെ മൊത്തം ഷൂട്ടിങ്ങൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സർക്കാരിന് വേണ്ടി എന്ന് പറയുന്നെടുക്കുന്ന നിലപാടുകൾ അത് ഒരിക്കലും പ്രായോഗികമാവില്ല എന്നാണ് ഇപ്പോൾ അഷ്റഫ് പീരുമേട് പറഞ്ഞു വയ്ക്കുന്നത്.